അതിപ്പോൾ വന്നു വന്ന എല്ലാം ഇങ്ങനല്ലേ ഇപ്പം ഞാൻ ഈ വാര്യയും കുഞ്ഞത്ത് കുഞ്ഞമ്മതാജിയെക്കുറിച്ച് ഞാൻ ശരിക്കും വായിച്ചിട്ടുണ്ട് നേരത്തെ മുതൽ പഠിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അവരെ അവരെക്കുറിച്ചൊക്കെ മനസ്സിലായിട്ടുണ്ട് കേട്ടോ മനസ്സിലാക്കിയിട്ടുണ്ട് മാളു ഹജുമ്മ അവര് അവർ അവർ അവരെയൊക്കെ ചരിത്രം യഥാർത്ഥം പഠിക്കേണ്ടതാണ് ഇത് ഇത് ചരിത്രമാണ് പക്ഷേ ചരിത്രമെന്ന് പറയുന്നത് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ വളരെ വികലമായിട്ടുള്ള രീതിയിൽ റിപ്പോർട്ട് ചെയ്യും എന്തിനാണ് ഈ വാര്യംകുന്നത് കുഞ്ഞമ്മദ് ഹാജി എന്ന് പറയുന്ന ആളിനെ ഒരു വർഗീയവത്കരിച്ച ആ രീതിയിൽ കാണാൻ ശ്രമിക്കുന്നതെന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യസമര പോരാളി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യ സമര പോരാളി എന്ന് ഞാൻ പറയുന്നില്ല അതിന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബ്രിട്ടീഷുകാർക്കെതിരെ വളരെയധികം പോരാടിയതാണ് അത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയൊന്നുമല്ല എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല അത് സ്വാതന്ത്ര്യസമരമായിട്ട് അതിന് ബന്ധമുണ്ടെന്നും യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നില്ല നേരെ മറിച്ച് അദ്ദേഹം ആ ആ ഭാഗം ആ മലബാർ ആ ഭാഗത്ത് അദ്ദേഹത്തിൻ്റെതായിട്ടൊരു രാജ്യം സ്ഥാപിക്കുകയാണ് ഒരു ഗവൺമെൻറ് ഒരു ഗവൺമെൻറ് സ്ഥാപിച്ച് ഇവരോട് പിടിച്ചു നിന്നതാണ് ആ ബ്രിട്ടീഷുകാരുടെ രീതിയിലായിരുന്നു ഭരണം അദ്ദേഹത്തിൻ്റെയും അദ്ദേഹം അത് സ്വന്തമായിട്ട് ഭരിക്കുക കാരണം ബ്രിട്ടീഷുകാരുടെ കാൽ കീഴിൽ കിടക്കാൻ വയ്യാത്തതുകൊണ്ട് അവരുടെ അട്രോസിറ്റീസൊക്കെ സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് അവരുടെ കൊള്ള എല്ലാം സഹിക്കാൻ വയ്യാത്തത് കൊണ്ടുമാണ് അദ്ദേഹം ആ രീതിയിലൊന്ന് പ്രവർത്തിച്ചത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വാപ്പായ നാട് കടത്തിയതാണ് നേരത്തെ അപ്പോൾ ആ ആ അദ്ദേഹത്തിൻ്റെ വൈരാഗ്യം ബ്രിട്ടീഷുകാരോട് ഒരുപാടുണ്ട് കാരണം ആ ബാല്യത്തിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചതാണ് അദ്ദേഹം വീ വീട്ടിൽ കയറാൻ വയ്യ നാട്ടിൽ സ്വന്തം നാട്ടിൽ വരാൻ വയ്യ ആ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ആ ഒരു 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 പ്രായമായപ്പോൾ നേരെയെങ്കിൽ വന്നിട്ട് തിരിച്ചിവിടെ കയ്യിലെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം എന്താ വെച്ചാൽ ഹിന്ദുക്കളെ കൊന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ പറയുന്ന ആക്ഷേപം അദ്ദേഹം ഹിന്ദുക്കളെ മാത്രമല്ല മുസ്ലീങ്ങളെയും കൊന്നിട്ടുണ്ട് ധാരാളം അവരൊക്കെ ഒറ്റുകാരായിരുന്നു അതാണ് പ്രശ്നം അതായത് ബ്രിട്ടീഷ് സൈന്യത്തിന് ഇവരുടെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുമ്പോൾ ഒറ്റ കൊടുക്കുന്നവരെ എല്ലാം അദ്ദേഹം ആർക്കും മാപ്പ് കൊടുത്തിട്ടില്ല ബ്രിട്ടീഷുകാരുമായിട്ട് ചങ്ങാത്തമുള്ള ഹിന്ദുക്കളെ ആയാലും മുസ്ലീങ്ങളെ ആയാലും കൊന്നിട്ടുണ്ട് കേട്ടോ അത് ഹിന്ദുക്കളെ മാത്രമല്ല അപ്പോൾ ഹിന്ദുക്കളെ കൊന്നോന്ന് ചോദിച്ചാൽ കൊന്നിട്ടുണ്ട് അത് നല്ലാന്നെന്ന് ന്യായീകരിക്കുന്നില്ല ഞാൻ പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സാമ്രാജ്യമാണ് അദ്ദേഹം ഭരിക്കുകയാണ് അന്ന് അതാണ് നോക്ക അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ആ ഭരണത്തിൻ്റെ കീഴിൽ ആ ഭരണം പിടിച്ചു നിർത്താൻ വേണ്ടി ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ കൊല്ലണ്ടായിട്ട് വന്നിട്ട് കൊന്നിട്ടുണ്ട് അത് ഹിന്ദുക്കളെ പ്രത്യേകിച്ച് ഒന്നും മാറ്റി നിർത്താനൊക്കത്തില്ല അതിനകത്ത് മുസ്ലിങ്ങളെയും കൊന്നിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അദ്ദേഹം യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞാൽ ഒരു സമര പോരാളി ആരുമെന്ന് ചോദിച്ചാൽ ഞാനതിന് ആണെന്ന് ഞാൻ പറയുന്നില്ല കാരണം ചരിത്രം മനസ്സിലാക്കിയെടുത്തോളാം അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലായത് ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ വളരെയധികം വലിയ ശക്തമായിട്ട് പോരാടി ബ്രിട്ടീഷുകാർക്കൊന്നും ചെയ്യാൻ പോയത് വന്നിട്ടുണ്ട് കേട്ടോ അവിടെ അവസാനം അവസാനം അദ്ദേഹത്തെ ഒറ്റക്കൊടുക്കുകയാണ് അദ്ദേഹത്തെ കൊടുത്തതാണ് അതായത് പള്ളിയിൽ നമസ്കാരത്തിന് ബാങ്ക് ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ഈ ആയുധങ്ങളുമൊക്കെ ഏൽപ്പിച്ച ഒരാൾ അത് ഇനി അത് പറയാൻ പോയാൽ അത് വേറെ പ്രശ്നമാവും അതൊരു ഒരു ഹിന്ദു സഹോദരനാണ് അദ്ദേഹം അദ്ദേഹം അനുയായിയാണ് ഒരു അയ്യരാണ് അപ്പോൾ ആ ഈ അയ്യരൻ്റെ കയ്യിൽ ഇതൊക്കെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ് ആ സമയത്താണ് ഇവർ വന്ന് പിടിക്കുന്നത് കേട്ടോ ഇതാണ് കാര്യം പിടിച്ചു കൊണ്ടുപോയത് മാത്രമല്ല പിടിച്ചിട്ട് അദ്ദേഹത്തെ അതുപോലെ ഉപദ്രവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിലൂടെ ഇങ്ങനെ വലിച്ചഴിക്കുകയാണ് കൊണ്ടുവന്നു ഒരു അത് അദ്ദേഹം മുഴുവൻ കൂത്തിപ്പൊളിച്ച് വലിച്ചടിച്ചുകൊണ്ട് വന്നു അത് വന്നപ്പോൾ അദ്ദേഹം അതിൻ്റെ അടുത്ത് അവസാനം എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതാ നമുക്ക് മനസ്സിലാകേണ്ടത് ഒരാഗ്രഹമുള്ള പറഞ്ഞു കാരണം നിങ്ങൾ സാധാരണ എല്ലാവരെയും വെടിവെച്ച് കൊല്ലെന്ന് പിന്നിൽ നിന്ന് വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത് എന്നെ അങ്ങനെ ചെയ്യരുത് എന്നെ നേരെ മുമ്പേ നിന്ന് എൻ്റെ നെഞ്ചത്ത് നിന്ന് ഒഴിച്ച് കൊല്ലണം ഇതാണ് അങ്ങനെ വന്നത് അദ്ദേഹത്തിന് കേട്ടോ അപ്പോൾ അത് ആ രീതിയിലുള്ള ഒരു വളരെ വലിയ ധീരനായിരുന്നു അദ്ദേഹം അപ്പോൾ അത് ആ ഒരു അയാളുടെ ചരിത്രം ഈ ആ രീതിയിൽ അയാടെ ജീവിത കഥ അല്ലെങ്കിൽ ആ രീതിയിൽ ചിലപ്പോൾ അതിൽ നിന്ന് വ്യത്യാസപ്പെടുത്തിയെടുത്താലും അതിലെന്താ ഒരു തെറ്റ് അതിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല അത് ഇഷ്ടമുള്ള ഏത് വർഷവും ആർക്കും കൊടുക്കാം ഇപ്പോൾ നമ്മൾ വടക്കൻ പാട്ടിൽ ഇപ്പോൾ വടക്കൻ വീരാധ എന്ന് പറയുന്ന സിനിമ ആ എം ടി വാസു എന്നായ കഥ എഴുതി എം ടി വാസു എന്നാർ കഥ എഴുതിയാൽ കുഴപ്പമില്ല അതാണ് പ്രശ്നം അതാണ് അതാണിപ്പോൾ ഇവിടുത്തെ പ്രശ്നം വരുന്നത് എം ടി വാസവൻ നായർ എഴുതി എഴുതി കഴിഞ്ഞിട്ട് എന്താണ് ഈ ചന്തുവിന് വലിയ ശാപമോക്ഷം കൊടുക്കുകയാണ് ചന്തു എന്ന് പറയുന്ന കഥാപാത്രത്തിനെ ഒരു ദുഷ്ടകഥാപാത്രമായിട്ട് അതിലെ വടക്കം പാട്ടിലെല്ലാം അവതരിപ്പിച്ചുകൊണ്ടിരുന്നതാണ് പണ്ട് ഇവരുടെ ഈ നമ്മുടെ കുഞ്ചാക്കോടെയൊക്കെ സിനിമകളുണ്ടല്ലോ ധാരാളം അതിനകത്തെല്ലാം ചന്തു എന്ന് പറയുന്ന കഥാപാത്രം എന്ന് പറയുന്നത് ബാക്കി ആരോ മത്സ്യകൂർ എന്ന് പറയുന്ന വലിയ ആളും ചന്തു വളരെ മോശക്കാരനുമായിട്ടുള്ള രീതിയിലാണ് വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഈ ചന്തു എന്ന് പറയുന്ന ആളെ നായകനാക്കി മാറ്റി കഴിഞ്ഞപ്പോൾ അതിന് വേറൊരു വെർഷനാണ് അത് കൊടുത്തേക്കുന്നത് അതൊരു വെർഷനാണ് എന്നാൽ ഈ ചന്തു ഒക്കെ ജീവിച്ചിരുമ്പോൾ ഉണ്ടായിരുന്നു ആരോ വിളിച്ചവർ ജീവിച്ചിരുന്ന ആളാണ് എന്നാൽ അതിനെന്താ വഴക്കുണ്ടാക്കാത്തത് ഈ ചന്തുവിനെങ്ങനെ ആക്കി എന്തുകൊണ്ട് ചന്ദുവിന് ഇങ്ങനെ ആക്കി എന്നുള്ള വഴക്കുണ്ടരും ഉണ്ടാക്കാത്ത എന്താണ് പിന്നെ ശിവാജി റാവു സാവന്ത് എന്ന് പറയുന്ന മറാഠി സാഹിത്യകാരൻ നോവലിസ്റ്റാണ് കേട്ടോ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു നോവലിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെല്ലാം എൻ്റെ കയ്യിലുണ്ട് മുഴുവൻ അദ്ദേഹം കർണൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകമുണ്ട് കേട്ടോ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങളിൽ ഒന്നാണ് ഈ കൗണ്ട് ഓഫ് മൗണ്ട് ക്രിസ്റ്റോ കഴിഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഈ കർണനാണ് അതിൻ്റെ കാരണം ആ കർണന് കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ കർണൻ്റെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അപ്പോൾ ഓരോ മനുഷ്യരും അവരവരുടെ ലൈഫ് നമ്മൾ നോക്കണം അത് ഞാൻ ഈ കേസുകൾ ഒരുപാട് തന്നെ മുമ്പിൽ നടന്നേക്കുന്നതുകൊണ്ട് എനിക്കത് മനസ്സിലാക്കാൻ പറ്റും ഏത് കാര്യത്തിനൊരു ന്യായമുണ്ട് കേട്ടോ പലപ്പോഴും ന്യായം വെളിവരുത്തില്ല എന്നുള്ളതേ ഉള്ളൂ ഇപ്പോൾ ഒരു കൊലപാതകം നടക്കുന്നു അത് അപ്പോൾ ആ പ്രതിക്ക് അതിന് അവൻ്റേതായ ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട് കള്ളന്മാരെ പിടിച്ചു കുറയ്ക്കാൻ വേണ്ടി കൊല്ലുന്നതും കവർച്ച നടത്തി കൊല്ലുന്നതും ഒക്കെ ഒഴിച്ചാൽ ബാക്കിയുള്ള എല്ലാ കൊലപാതകങ്ങൾക്കും അവന് രാഷ്ട്രീയ കൊലപാതം ഒഴിച്ചും അതും അത് ഇത് വരത്തില്ല അതൊഴിച്ചും ബാക്കിയൊക്കെ വരുമ്പോൾ അതിനൊരു ജസ്റ്റിഫിക്കേഷൻ ഈ പ്രതിക്കുണ്ട് പക്ഷേ ഈ പ്രതിയുടെ ജസ്റ്റിഫിക്കേഷൻ പലപ്പോഴും പുറത്തു വരുത്തില്ല കാരണം അത് പറയാൻ വക്കീലന്മാർക്കും പേടിയായിരിക്കും പക്ഷേ അത് പറഞ്ഞാൽ തന്നെ പലരും രക്ഷപ്പെടും പക്ഷേ അത് അത് വെളി ഒരിക്കലും ആ ട്രൂ വെർഷൻ നമുക്ക് പലപ്പോഴും വെളി വരുത്തില്ല അവൻ്റെ വ്യൂ പോയിൻ്റിൽ ഉള്ള ആ കാര്യങ്ങൾ വെളി വരാറില്ല എന്ന് പറഞ്ഞതുപോലെ ഏത് കാര്യത്തിനും ഒരു ന്യായമല്ലേ അതേപോലെ ഈ വാരി കുന്നത്ത് കുഞ്ഞമ്മദ് ഖാജിയുടെ ഭാഗത്ത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ന്യായീകരണമുണ്ട് അപ്പം അതൊരു ചരിത്രം അത് ആ രീതിയിൽ മോഡിഫിക്കേഷനോടുകൂടിയോ അല്ലാതെ ഒരു സിനിമ ഇറക്കി അതൊരു സിനിമ ആഫ്റ്റർ ഓൾ ഒരു കലാരൂപമല്ലേ അതിന് അഭിനയിക്കാൻ പാടില്ല പൃഥ്വിരാജ് അത് അഭിനയിക്കാൻ പാടില്ല ഹിന്ദു മുന്നണിയോ ആരാണ്ടൊക്കെ കൂടെ പറഞ്ഞേക്കുന്നു എന്തോ ഇതിൻ്റെയൊക്കെ അർത്ഥം ഒരു കലാകാരൻ്റെ അവകാശമല്ലേ ഒരു സിനിമ അഭിനയിക്കുക എന്നുള്ളത് ഇവർ നാളെ പറയുന്നതാണോ അയാൾ ചെയ്യേണ്ടത് അയാൾക്ക് ഒരു കലാകാരന് അയാളേതായ സ്വാതന്ത്ര്യം ഇല്ലേ ആ സ്വാതന്ത്ര്യം കൊടുക്കുന്നതിന് പകരം അതെടുക്കാൻ പാടില്ല ഇതെടുക്കാൻ പാടില്ല ഇങ്ങീ സിനിമ എടുക്കാൻ പാടില്ല അങ്ങനെ എടുക്കാൻ പാടില്ല അയാൾ ഹിന്ദുക്കൾ ഇതൊക്കെയാണോ നമ്മൾ പറയേണ്ടത് എത്രയോ പേര് എത്രയോ കഥകൾ ഇതുപോലെ വന്നിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇത് ഇതിനെ ഒക്കെ ഉള്ള കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ വളരെ വികലമാണ് കാരണം ഇതൊന്നും ഒരു വർഗീയതയുടെ കണ്ണിലൂടെ നോക്കിക്കാണേണ്ടതല്ല ഇത് ഇത് വർഗീയത ആളിക്കത്തിക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതാ കാര്യം വാര്യംകുന്നത്ത് കുഞ്ഞ കുഞ്ഞമ്മത് കാജിയുടെ സിനിമ എടുത്തു പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ് അതിനകത്ത് പൃഥ്വിരാജ് അഭിനയിക്കാൻ പാടില്ല പൃഥ്വിരാജിന് ഏത് കഥാപാത്രം അങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കലാരൂപം ഇനി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എത്രയോ സിനിമകൾ ഇതുപോലെ വന്നിട്ടുണ്ട് അതിനൊക്കെ ഒന്നും പ്രശ്നമല്ല ഇപ്പോൾ വന്ന് വന്ന് ഈ രീതിയിലേക്ക് അതപ്പതിക്കുകയാണ് മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകൾ അതാണ് ഏറ്റവും വലിയ പ്രശ്നം അത് മുസ്ലിങ്ങളായാലും ഹിന്ദുക്കളായാലും ആരായാലും ശരി അവർക്ക് ഈ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് ഒരിക്കലും ശരിയല്ല അപ്പം അത് ഒരു ഞാൻ പറഞ്ഞില്ലേ ബ്രിട്ടീഷുകാർക്കെതിരെ ധീര സുധീരം പോരാടിയ ഒരു മനുഷ്യൻ അയാളുടെ ഒരു ചരിത്രം വരുന്നു അത് വരട്ടെ അയാളുടെ ഒരു കഥ വരുന്നു അത് വരട്ടെ അത് ആ കഥ എഴുന്ന ആളുടെ കാഴ്ചപ്പാടല്ലേ അതിൽ വരുന്ന പ്രതിഫലിക്കുന്നത് അപ്പോൾ അയാൾ അയാൾക്ക് മനസ്സിലാക്കിയായിരിക്കും അത് എഴുതിയ ഏത് വിധത്തിലാണെന്ന് മനസ്സിലാക്കി എഴുതി വെച്ചിരിക്കുന്നത് അത് കറക്റ്റ് ശരിയായ ചരിത്രം ആവണമെന്നൊന്നുമില്ല അത് ശരിയായ ചരിത്രമായിട്ട് എടുക്കേണ്ട കാര്യവുമില്ല ഇല്ല ചരിത്ര പുസ്തകങ്ങളിലൊന്നും ആ സിനിമയുടെ കഥ വാര്യം കുന്നത് മുനമ്മദ് ഖാജിയുടെ കഥയായിട്ട് മാറണമെന്നില്ല ചരിത്രമായിട്ട് മാറണമെന്നില്ല കാര്യം അതൊരു ഒരു കഥാകാരൻ്റെ കാഴ്ചപ്പാടാണ് ആ കാഴ്ചപ്പാടിലൂടെ വരും ഒരു കലാരൂപം സിനിമയായിട്ട് വരുന്നു ഞാൻ പറഞ്ഞത് ഇത് ഈ രീതിയിലേക്ക് അതപ്പതിച്ചു പോവുകയാണ് സമൂഹം അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഇനി ഉണ്ടാവാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാം വർഗീയവൽക്കരിക്കുകയാണ് എന്തായാലും ഇതിപ്പോൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ എന്താണ്ട് മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് പിന്നെ പച്ചക്കറി വാങ്ങരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് മീൻ വാങ്ങരുത് ഈ രീതിയിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ആ ആ ആ കാഴ്ചപ്പാട് തന്നെയല്ലേ യഥാർത്ഥത്തിൽ ഇത് വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ ഇത് കുറേ കൂടെ മാന്യമായ ഭാഷയെ പറയുന്നതുള്ളൂ ഓരോരുത്തർക്കും ഇരുന്ന് പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ വളരെ സങ്കടമുണ്ട് ഇതിനകത്ത് കാര്യം ഒരു കലാരൂപം ഒരാൾ ഉണ്ടാക്കുകയാണ് ഒരു കഥ ഒരാൾ എഴുതുകയാണ് അയാൾ ഇന്നതേ എഴുതാവൂ എന്ന് ഇവനൊക്കെയാണോ തീരുമാനിക്കുന്നത് ഞാൻ എന്തെഴുതണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഞാനാണ് ആ ആ സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നമുക്ക് നീക്കുന്ന സ്വാതന്ത്ര്യമാണ് ഞാൻ എന്തെഴുതണം ഞാൻ എന്ത് സംസാരിക്കണം അതെൻ്റെ സ്വാതന്ത്ര്യമാണ് അത് വേറൊരാടെ മേളിലേക്കുള്ള കടന്നുകയറ്റമാവരുത് ഇത് വാര്യയും കൊന്നത്തും കുഞ്ഞ മുഹമ്മദ് ഖാജി പണ്ട് ഹിന്ദുക്കളെ കൊന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അയാളെ മുസ്ലിങ്ങളെയും കൊന്നിട്ടുണ്ട് ഹിന്ദുക്കളെയും കൊന്നിട്ടുണ്ട് അത് ഒറ്റുകയാണ് ബ്രിട്ടീഷുകാരുടെ ഒറ്റ കൊടുക്കുന്ന ആളുകളെയാണ് അദ്ദേഹം കൊന്നേക്കുന്നത് അല്ലാതെ വേറെ കാര്യല്ല അല്ലാതെ ഒരു ഹിന്ദുക്കളെ എല്ലാം തിരഞ്ഞുപിടിച്ച് കൊല്ലുന്ന ഒരു പ്രവണതയൊന്നുമില്ല പിന്നെ ഇതൊക്കെ വരുമ്പോൾ ഒരു ലഹളയും ഒരു കലാപമൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ അതിനിടയിൽ ഒരുപാട് ബാഡ് എലമെൻറ്റ്സ് അതായത് ഈ കറുത്താടുകളെന്ന് നമുക്ക് ബ്ലാക്ക് ഷീപ്സ് എന്ന് നമുക്ക് പറയാം ഷീപ്പ് നമുക്ക് പറയാം അങ്ങനെയുള്ളത് കടന്നുകൂടും അവന്മാരൊക്കെ ഒരുപാട് തോന്നിയ ദിവസവും വൃത്തിയേടുകളൊക്കെ കാണിക്കും അതെല്ലാം വാര്യംകുന്നത്ത് കുഞ്ഞ മുദാജിയുടെ പേരിൽ കൊണ്ടുവരുന്നത് നല്ലതാണ് ഒന്നല്ല അത് ശ്രീ നായർ എഴുതിയിട്ടുള്ള മലബാറ കലാപമുണ്ടല്ലോ അതിനകത്ത് ഈ രണ്ട് വർഷനേ ഉണ്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഈ വാര്യംകുന്നത്ത് കുഞ്ഞ മുമ്മദ്ജിയുടെ ഈ ബുദ്ധിമുട്ടുകളും അത് കാര്യങ്ങളും ഒക്കെ അത് ഈ പറഞ്ഞിട്ടുണ്ട് വാര്യംകുന്നത്ത് കുഞ്ഞാമ്മദ് ഖാജി ഒരു വർഗീയ വിരോധിയായിരുന്നു എന്നൊരിക്കലും ചരിത്രം കാണിക്കുന്നുണ്ട് കേട്ടോ ചരിത്രം കഴിക്കുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ അടുത്ത ആളുകളെന്നൊക്കെ എല്ലാം ഹിന്ദു സഹോദരങ്ങളായിരുന്നു കേട്ടോ കൂടുള്ളവർക്ക് അപ്പോൾ അതുകൊണ്ട് നമുക്കൊരിക്കലും അയാളെ ഒരു വർഗീയവാദിയായിട്ട് ചിത്രീകരിക്കുന്ന ഒരു കാഴ്ചപ്പാടിനോട് യോജിക്കാൻ നോക്കുന്നില്ല ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വിശേഷങ്ങൾക്കായി ബെല്ലേക്കൺ അമർത്തുക